സർക്കാർ റിട്ട് ഹർജി സമർപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ രാജിനാടകം ഇന്നലെ അരങ്ങേറിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ നാടകം ഇവിടെ ഇന്നലെ നടത്തിയത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇവിടെ നടന്ന വ്യാപകമായ പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് അസ്വസ്ഥരാണ് എന്ന വാർത്തകളാണ് നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ ഒരു സംയോജിതമായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ആ സമ്മർദ്ദങ്ങൾക്കെല്ലാം വഴങ്ങി കേരളീയ പൊതുസമൂഹം ഈ അധാർമികമായ നടപടിയെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളൊരു നാടകമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എ ജിയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കുന്നു, എ ജിയുടെ സമ്മതപ്രകാരം ഇതാ ഇതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ അർത്ഥശൂന്യമായ ആ വാദം നിലനിൽക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു, ഇത് അധാർമികമായ നടപടിയാണ്, ഇത് രാഷ്ട്രീയ സദാചാരത്തെ നിരക്കാത്ത നടപടിയാണ്. ഉന്നതമായ മൂല്യങ്ങളും മാതൃകകളും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് രാജി സമർപ്പിച്ചുകൊണ്ട് താൻ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കുന്നതുവരെ പുറത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കീഴ്വഴക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ തന്നെ വിഭിന്നമായിട്ടുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ എനിക്കതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. സി പി എം ജില്ലാ സെക്രട്ടറിക്കൊക്കെ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്? സംസ്ഥാന സെക്രട്ടറി വല്ലതും പറയട്ടെ, സംസ്ഥാനത്ത് ഇപ്പോൾ സെക്രട്ടറി ഇല്ലല്ലോ, ആക്ടീവ് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഒരു പാർട്ടിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഔട്ട്പോസ്റ്റാണ്. ആ ഔട്ട്പോസ്റ്റിലെ കാവൽക്കാരൻ പറഞ്ഞല്ലോ താൽക്കാലിക ജീവനക്കാരനാണ്, മനസ്സിലാക്കണോ? ആ ജീവനക്കാരൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടോ, അദ്ദേഹം വരട്ടെ, നെഞ്ചു വിരിച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറയാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും ചോദിക്കാനായിട്ടില്ല, കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനം കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷമുള്ള ഞങ്ങളുടെ സംഘടനാപരമായ നടപടികളൊക്കെ തന്നെ അതൊക്കെ തന്നെ പത്രക്കാരോട് പങ്കുവെക്കേണ്ടതാണോ? അല്ല. ഓക്കെ, താങ്ക് യു.